തായിഫിലെ പ്രിൻസ് സൗദ് അൽ ഫൈസൽ വന്യജീവി ഗവേഷണ കേന്ദ്രത്തിൽ കാട്ടുപൂച്ച ഇനത്തിൽപ്പെട്ട രണ്ട് കാരക്കൽ കുഞ്ഞുങ്ങൾ ജനിച്ചതായി നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് അറിയിച്ചു. സൗദി അറേബ്യയിലെ തായിഫിലെ പ്രിൻസ് സൗദ് അൽ ഫൈസൽ വന്യജീവി ഗവേഷണ കേന്ദ്രത്തിൽ കാട്ടുപൂച്ച ഇനത്തിൽപ്പെട്ട രണ്ട് കാരക്കറ്റ് കുഞ്ഞുങ്ങൾ ജനിച്ചതായി നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് അറിയിച്ചു. 2022 ആരംഭിച്ച കേന്ദ്രത്തിന്റെ ബ്രീഡിംഗ് പ്രോഗ്രാമിന്റെ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഈ നേട്ടം അടയാളപ്പെടുത്തുന്നത്. ദേശീയ പാരിസ്ഥിതിക പോളിസിയോടും സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവിനോടും ചേർന്ന് വന്യജീവികളെ സംരക്ഷിക്കുകയും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ജൈവ വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ പരീക്ഷണം. ഗവേഷണ കേന്ദ്രത്തിലെ കാരക്കൽ എൻക്ലേഷറുകൾ നവീകരിക്കുന്നതിനും തയ്യാറാക്കുന്നതിനും NCW ഗണ്യമായി നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഈ മഹത്തായ ജീവി വർഗങ്ങളുടെ പ്രജനനത്തിലും പരിചരണ പരിപാടികളിലും ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് CEO ഡോക്ടർ മുഹമ്മദ് കുർബാൻ പറഞ്ഞു. ജനം സൗദി അറേബ്യ.